ഓക്കെ ഗൈസ്, അപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഗെയിമിൽ പുതിയ അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എല്ലാ വണ്ടികളുടെ ചീറ്റ് കോഡ്സാണ് പറയാൻ പോണേ. അതിന് മുൻപ് ഞാൻ അൺലിമിറ്റഡ് ഹെൽത്ത് ഓൺ ആക്കട്ടെ. അതിൻ്റെ ചീറ്റ് കോഡ് 9129 എന്നാണ്. ഇത് മസ്റ്റാണ്. ഓക്കെ, അൺലിമിറ്റഡ് ഹെൽത്ത് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഹെൽത്ത് കുറയില്ല. അപ്പോൾ നമുക്ക് ബൈക്കുകളുടെ ചീറ്റ് കോഡ് വെച്ച് തുടങ്ങാം. ആദ്യത്തെ ചീറ്റ് കോഡ് 6021. ഓ, തെറ്റിപ്പോയി, അടിച്ച് തെറ്റിപ്പോയി. 6021 ഇതടിച്ച് കഴിഞ്ഞാൽ സൂപ്പർ സ്പ്ലെൻഡർ ആ ബൈക്ക് സ്പോണാവും. പിന്നെ 4050 ഇതടിച്ച് കഴിഞ്ഞാൽ അപ്പാച്ചി ബൈക്ക്. പിന്നെ വരുന്നത് 999 ഇതടിച്ച് കഴിഞ്ഞാൽ യമഹ വിമാക്സ്. അടുത്തത് 888 ഇതടിച്ച് കഴിഞ്ഞാൽ യമഹ FZ10 ആ ബൈക്ക് സ്പോണാവും. പിന്നെ അടുത്തത് 666 ഇതടിച്ച് കഴിഞ്ഞാൽ ബെനലി TNT. പിന്നെ വരുന്നത് 6000 അടിച്ച് കഴിഞ്ഞാൽ ട്രോൺ ബൈക്ക് ആ ബൈക്ക് സ്പോണാവും. പിന്നെ 400 അടിച്ച് കഴിഞ്ഞാൽ കവാസക്കി നിഞ്ച ZX10R. പിന്നെ സൈക്കിളിലെ ചീറ്റ് കോഡ് 1111. ഓക്കെ, അതടിച്ചപ്പോൾ സൈക്കിളിൽ സ്പോണായി. പിന്നെ ഡ്യൂക്ക് 1290, അതിൻ്റെ ചീറ്റ് കോഡാണ് 8888. ഓക്കെ, അതടിച്ച് കഴിഞ്ഞാൽ ഡ്യൂക്ക് 1290 സ്പോണാവും. പിന്നെ അടുത്തത് 7777 ഇതടിച്ച് കഴിഞ്ഞാൽ ഡ്യൂക്ക് 200. പിന്നെ 5555 ഇതടിച്ച് കഴിഞ്ഞാൽ ഗോസ്റ്റ് റൈഡർ ബൈക്കാണ് സ്പോണാവുക. അത് നമുക്കേ വെള്ളത്തിൽ സ്പോൺ ചെയ്യാം, അതായിരിക്കും നല്ലത്. അത് പൊട്ടിത്തെറിക്കേ. പിന്നെ വരുന്നത് 4444 ഇതടിച്ച് കഴിഞ്ഞാൽ മറ്റേ കോബ്ര ബൈക്ക്. അടുത്തത് 615 0015 ഇതടിച്ച് കഴിഞ്ഞാൽ 615 ബൈക്ക് സ്പോണാവും. പിന്നെ 0000 ഇതടിച്ച് കഴിഞ്ഞാൽ ഹീറോ പ്ലഷർ. മുന്നേ ഈ ചീറ്റ് കൂടെ അടിച്ച് കഴിഞ്ഞാൽ ആക്റ്റീവ് ഇരുന്ന് സ്പോൺ ചെയ്യുക. ഇപ്പോൾ ആ ആക്റ്റീവ് ഗെയിം റിമൂവ് ചെയ്തു. ഇപ്പോൾ ആ ചീറ്റ് കൂടെ അടിച്ച് കഴിഞ്ഞാൽ പ്ലഷറാണ് സ്പോൺ ചെയ്യുക. പിന്നെ 7000 അടിച്ച് കഴിഞ്ഞാൽ ഹയാബൂസ. പിന്നെ 9000 ഇതടിച്ച് കഴിഞ്ഞാൽ സ്പ്ലെൻഡർ. നേരത്തെ അടിച്ചത് സൂപ്പർ സ്പ്ലെൻഡർ ആയിരുന്നു, ഇത് നോർമൽ സ്പ്ലെൻഡർ. അടുത്തത് 9999 ഇതടിച്ച് കഴിഞ്ഞാൽ ബുള്ളറ്റ്. പിന്നെ 2222 ഇതടിച്ച് കഴിഞ്ഞാൽ ATV 4-wheel ബൈക്ക്. പിന്നെ ഒരു KTM ആണ് 1190 ഇതടിച്ച ഒരു KTM ബൈക്ക് സ്പോൺ ചെയ്യും. ഇത് ഏതാ മോഡൽ എന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഒരു ഡ്യൂക്കാണ് 4215 ഇതടിച്ച് കഴിഞ്ഞാൽ ഒരു ഡ്യൂക്ക് സ്പോണാവും. ഇതും ഏതാ മോഡൽ എന്നൊന്നും അറിയില്ല, ഒരു ഓഫ് റോഡ് ടൈപ്പ് വണ്ടിയെന്ന് തോന്നുന്നുണ്ട്. പിന്നെ വരുന്നത് പൾസർ 1211 ഇതടിച്ച് കഴിഞ്ഞാൽ പൾസർ സ്പോണാവും. പിന്നെ പൾസറിൻ്റെ തന്നെ RS 200 ഉണ്ട്, അതിൻ്റെ ചീറ്റ് കൂടെ 5000 ഇതടിച്ച് കഴിഞ്ഞാൽ RS 200 സ്പോണാവും. പിന്നെ ഉള്ളത് KTM, ആ ഒരു KTM കൂടി ഉണ്ട്, 1210 ഇതടിച്ച് കഴിഞ്ഞാൽ KTM RC ആവും. അതെ, KTM RC സ്പോണായി. പിന്നെ ലാസ്റ്റത്തെ ബൈക്കാണ് നിഞ്ച H2R, അതിൻ്റെ ചീറ്റ് കോഡ് 3000. ഓക്കെ, ഇതടിച്ച് കഴിഞ്ഞാൽ നിഞ്ച H2R സ്പോണായി. അപ്പോൾ ഇതുള്ള ബൈക്കുകളുടെ ചീറ്റ് കോഡ്സ്. ഈ ഗെയിമിൽ ഇഷ്ടംപോലെ ബൈക്ക് ഉണ്ട്. ഇനി അടുത്തത് ഞാൻ പറയാൻ പോണത് കാറുകളുടെ ചീറ്റ് കോഡാണ്. അത് നമുക്ക് അവിടെ സ്പോൺ ചെയ്ത് തുടങ്ങാം. എൻ്റെ വീടിൻ്റെ മുറ്റത്ത് പിന്നെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, ഇവിടെ തന്നെ നമുക്ക് എല്ലാ വണ്ടികളും സ്പോൺ ചെയ്യാം. ഇനി ഞാൻ കാറിൻ്റെ ചീറ്റ് കോഡ്സൊക്കെ പറഞ്ഞുതരാം. ആദ്യത്തെ ചീറ്റ് കോഡ് 8880 ഇതടിച്ച് കഴിഞ്ഞാൽ ഹമ്മർ സ്പോണാവും. റീസെൻ്റ്ലി പുതിയ അപ്ഡേറ്റിൽ വന്നതാ. അടുത്തത് ബൊളേറോ 3100 ഇതടിച്ച് കഴിഞ്ഞാൽ ബൊളേറോ സ്പോണാവും. പിന്നെ 2244 ഇതടിച്ച സുപ്ര. പിന്നെ 8811 ഇതടിച്ച് കഴിഞ്ഞാൽ ഫെറാറി കാറ് സ്പോണാവും. അയ്യോ, കുറച്ച് നീക്കി സ്പോൺ ചെയ്യണമായിരുന്നു, കുഴപ്പമില്ല. അടുത്തത് 8123 ഇതടിച്ച് കഴിഞ്ഞാൽ മസ്റ്റാങ്ക്. ഇത് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ അപ്ഡേറ്റിൽ വന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 2020 ഇതടിച്ച് കഴിഞ്ഞാൽ എൻഡവർ സ്പോണാവും. അത് കഴിഞ്ഞിട്ട് ഫോർച്യൂണർ, 1000 അടിച്ച് കഴിഞ്ഞാൽ ഫോർച്യൂണർ സ്പോണാവും. 1001 അടിച്ച് കഴിഞ്ഞാൽ ലെജൻഡർ, ഫോർച്യൂണർ ലെജൻഡർ സ്പോണാവും. അത് കഴിഞ്ഞിട്ട് ടാർസൻ്റെ വണ്ടിയാണ്, 300 അടിച്ച് കഴിഞ്ഞാൽ ടാർസൻ്റെ വണ്ടി സ്പോണാവും. പിന്നെ 4000 അടിച്ച് കഴിഞ്ഞാൽ പോർഷെ സ്പോണാവും. പിന്നെ 333 അതടിച്ച് കഴിഞ്ഞാൽ സ്കോർപ്പിയോ ക്ലാസിക്ക്. അടുത്തത് 444 ഇതടിച്ച് കഴിഞ്ഞാൽ സ്കോർപ്പിയോ S11. രണ്ടും വലിയ വ്യത്യാസമൊന്നും ഇല്ല, ഇത് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. അടുത്തത് 2000 ഇതടിച്ച് കഴിഞ്ഞാൽ റോൾസ് റോയ്സ്. പിന്നെ 6666 ഇതടിച്ച് കഴിഞ്ഞാൽ റേഞ്ച് റോവർ. ഞാൻ ആദ്യം കരുതിയത് ഈ വണ്ടി ഗെയിമിൽ നിന്ന് പോകുന്ന, പക്ഷേ ഈ വണ്ടി ഗെയിമിൽ നിന്ന് പോയിട്ടൊന്നുമില്ല, എന്തെങ്കിലും ആവട്ടെ. അടുത്തത് ബുഗാട്ടിയാണ്, 800 അടിച്ചാൽ മതി, അപ്പോൾ ബുഗാട്ടി കാറ് സ്പോണാവും.
മുന്നേ ഗെയിമിൽ രണ്ട് ബുഗാട്ടി ഉണ്ടായിരുന്നു, അതിൽ ഒരെണ്ണം റിമൂവ് ചെയ്ത് കളഞ്ഞു. അടുത്തത് 900, ഇതടിച്ചു കഴിഞ്ഞാൽ മറ്റേ കോണിസഗ ആ വണ്ടി സ്പോണോ, എനിക്ക് ആ പേര് ശരിക്കും പ്രൊണൗൺസ് ചെയ്യാൻ അറിയില്ല, ആ വണ്ടി സ്പോണം. പിന്നെ 500 അടിച്ചു കഴിഞ്ഞാൽ ഔഡി, അത് സ്പോണം. പിന്നെ ഗെയിമിൽ രണ്ട് ലംബോർഗിനി ഉണ്ട്, ആദ്യത്തെ 3333, ഇതടിച്ചു കഴിഞ്ഞാൽ ലംബോർഗിനി ഹുറാക്കൻ. പിന്നെ 700 അടിച്ചു കഴിഞ്ഞാൽ ലംബോർഗിനി വെനനോ. പിന്നെ വരുന്നത് താറാണ്, 90-90, ഇതടിച്ചു കഴിഞ്ഞാൽ താറ് സ്പോണവും. പിന്നെ ഏതൊക്കെ വണ്ടികളുള്ളത്, 100 അടിച്ചു കഴിഞ്ഞാൽ പോലീസിൻ്റെ വണ്ടി, പോലീസിൻ്റെ സെഡാൻ സ്പോണം. പിന്നെ എസ് യു വി വേണമെങ്കിൽ 101, ഇതടിച്ചു കഴിഞ്ഞാൽ പോലീസിൻ്റെ എസ് യു വി. അപ്പോൾ ഇതുള്ളോ കാറുകളുടെ ചീറ്റ് കോഡ്. പിന്നെ ഇതിൻ്റെ തന്നെ കുറച്ച് മോൺസ്റ്റർ കാർസ് ഉണ്ട്, അതെല്ലാ വണ്ടികൾക്കും പറ്റില്ല, ചില വണ്ടികൾക്ക് മാത്രമുള്ളൂ. ഞാൻ അതും കൂടി പറഞ്ഞുതരാം, ഞാനത് കുറച്ച് നീക്കിയിട്ട് സ്പോൺ ചെയ്യാം, വേറൊന്നുമല്ല. ഈ മോൺസ്റ്റർ കാർ സ്പോൺ ചെയ്യുമ്പോളേ അത് എങ്ങോട്ടോ തെറിച്ച് പോവും, അത് ഈ ഗെയിമിൻ്റെ ഒരു ഗ്ലിച്ചാ. അപ്പോൾ ആദ്യത്തെ മോൺസ്റ്റർ കാറാണ് ഫോർച്യൂണർ, ജസ്റ്റ് സാധാ കാറിൻ്റെ ചീറ്റ് കോഡ് ഇല്ലേ അതിൻ്റെ മുമ്പിൽ 0 അടിതാൽ മതി. ആദ്യത്തെ 01000, ഇതടിച്ചു കഴിഞ്ഞാൽ മോൺസ്റ്റർ ഫോർച്യൂണർ, അത് തെറിച്ച് പോയി. അടുത്തത് 09090, ഇതടിച്ചു കഴിഞ്ഞാൽ താറിൻ്റെ, ഓക്കെ അത് ഭാഗ്യത്തിന് തെറിച്ച് പോയില്ല. പിന്നെ ടാർസൻ്റെയാണ് 03000, ഇതടിച്ചു കഴിഞ്ഞാൽ താർസൻ്റെ മോൺസ്റ്റർ കാറ്, അതും എങ്ങോട്ടോ തെറിച്ച് പോയി. അടുത്തത് കോണിസെഗിൻ്റെ 09000, ഇതടിച്ചു കഴിഞ്ഞാൽ കോണിസെഗിൻ്റെ, അതും തെറിച്ച് പോയി. പിന്നെ വരുന്നത് ഏതായിരുന്നു, ലംബോർഗിനി. നമ്മുടെ ഗെയിമിൽ രണ്ട് ലംബോർഗിനി ഉണ്ട്, രണ്ടും നമുക്ക് മോൺസ്റ്റർ ആക്കാൻ പറ്റും. 03333, ഇതടിച്ചു കഴിഞ്ഞാൽ ലംബോർഗിനി ഹുറാക്കൻ്റെ മറ്റേ മോൺസ്റ്റർ വശം വരും, അതും എങ്ങോട്ടോ തെറിച്ച് പോയി. പിന്നെ 0700, ഇതടിച്ചാലും മറ്റേ ലംബോർഗിനി ഇല്ലേ അതിൻ്റെയും മോൺസ്റ്റർ വശം വരും. പിന്നെ വരുന്നത് പോലീസിൻ്റെയാണ്, 0100, ഓ അടിച്ച് തെറ്റിപ്പോയി, 0100. അപ്പോൾ പോലീസ് എടാൻ്റെ മോൺസ്റ്റർ വശം വരും, അത് കഴിഞ്ഞാൽ 0101, ഇതടിച്ചു കഴിഞ്ഞാൽ പോലീസിൻ്റെ എസ് വി, അതിൻ്റെയും മോൺസ്റ്റർ വശം വരും, അതും എങ്ങോട്ടോ തെറിച്ച് പോയി, അത് പക്ഷേ തിരിച്ചു വന്നു. അപ്പോൾ ഇതൊക്കെയാണ് മോൺസ്റ്റർ കാറിൻ്റെ ചീറ്റ് കോഡ്സ്. പിന്നെ ഈ കാറും ബൈക്കും അല്ലാണ്ട് ഈ ഗെയിമിൽ വേറെ കുറേ വണ്ടികളുണ്ട്, അതിൻ്റെ ചീറ്റ് കോഡ്സും കൂടി ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ ചീറ്റ് കോഡ് 01212, ഇതടിച്ചു കഴിഞ്ഞാൽ ട്രക്ക് വിത്ത് ട്രെയിലർ, അത് സ്പോണാവും. അടുത്തത് 1212, ഇതടിച്ചു കഴിഞ്ഞാൽ സാധാ ഒരു ട്രക്ക് സ്പോണാവും, അതിൽ പക്ഷേ ട്രെയിലറൊന്നും ഉണ്ടാവില്ല. പിന്നെ ജെ സി ബിയുടെ ആണ് 66-77, ഇതടിച്ചു കഴിഞ്ഞാൽ ജെ സി ബി സ്പോണാവും, ഇത് പുതിയ അപ്ഡേറ്റിൽ വന്നതാ. പിന്നെ ടാങ്ക് 40-40, ഇതടിച്ചു കഴിഞ്ഞാൽ ടാങ്ക് സ്പോണാവും. പിന്നെ ഏതൊക്കെ വണ്ടികളുള്ളത്, 606, ഇതടിച്ചു കഴിഞ്ഞാൽ ഫയർ ട്രക്ക്. ഫയർ ട്രക്ക് മാറിയുണ്ട് കേട്ടോ, പുതിയ അപ്ഡേറ്റിൽ അത് മാറി. പിന്നെ ഏതൊക്കെ വണ്ടികളുള്ളത്, പിന്നെ പ്ലെയിനിൻ്റെ ചീറ്റ് കോഡാണ്, 555 അടിച്ചു കഴിഞ്ഞാൽ പ്ലെയിന് സ്പോണാവും, 8000 അടിച്ചു കഴിഞ്ഞാൽ ഹെലികോപ്റ്റർ സ്പോണാവും. അത് കഴിഞ്ഞിട്ട് ജെറ്റ് പാക്കൊക്കെ വന്നിട്ട് കേട്ടോ ഗെയിമിൽ, ജെറ്റ് പാക്കിൻ്റെ ചീറ്റ് കോഡ് പറഞ്ഞുതരാം. രണ്ട് തരം ജെറ്റ് പാക്ക് ഉണ്ട്, 320 അടിച്ചു കഴിഞ്ഞാൽ വലിയ സൈസ് ജെറ്റ് പാക്ക് സ്പോണാവും, 330 അടിച്ചു കഴിഞ്ഞാൽ ചെറിയ സൈസ് ജെറ്റ് പാക്ക് അത് സ്പോണാവും. അപ്പോൾ ഇതുള്ള വണ്ടികളുടെ ചീറ്റ് കോഡ്. പിന്നെ ഈ ഗെയിമിൽ മൃഗങ്ങളുണ്ട് കേട്ടോ, 3 മൃഗങ്ങളുണ്ട്. ആദ്യത്തെ കുതിരയുടെയാണ്, 200 അടിച്ചു കഴിഞ്ഞാൽ കുതിര സ്പോണാവും. പിന്നെ 50-50 അടിച്ചു കഴിഞ്ഞാൽ ഡൈനോസർ സ്പോണാവും. പിന്നെ 600 അടിച്ചു കഴിഞ്ഞാൽ പട്ടി സ്പോണാവും. അപ്പോൾ ഇതാണ് മൃഗങ്ങളുടെ ചീറ്റ് കോഡ്. ഇതിൽ പട്ടിയില്ലേ അത് നമ്മുടെ പിന്നാലെ വന്നുകൊണ്ടിരിക്കും, കടിക്കൊന്നുമില്ലേ. പിന്നെ ഗെയിമിൽ വേറെ കുറേ ചീറ്റ് കോഡ്സൊക്കെ ഉണ്ട്. ആദ്യത്തെയാണ് അൺലിമിറ്റഡ് ഹെൽത്ത്, അത് ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞു തന്നു, 9129 ആണ്. ഇതിപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ അത് ഡീആക്ടിവേറ്റഡ് എന്ന് കാണിക്കും, ഒന്നുകൂടിയും അത് അടിച്ചു കഴിഞ്ഞാൽ അത് ആക്ടിവേറ്റ് ആവും. പിന്നെ വരുന്നത് ഡേ ആൻഡ് നൈറ്റ് മോഡാണ്, 9 അടിച്ചു കഴിഞ്ഞാൽ ഇരുട്ടാവും, പിന്നെ വീണ്ടും 9 അടിച്ചു കഴിഞ്ഞാൽ ഡേ ആവും. അത് കഴിഞ്ഞിട്ട് 1, 2, 3, 4, 5, ഇതടിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ കൂടും, എൻ പി സിയുടെ എണ്ണം കൂടും. പിന്നെ 5, 4, 3, 2, 1, ഇതടിച്ചു കഴിഞ്ഞാൽ വണ്ടികളുടെ എണ്ണം കൂടും, ഈ റോട്ടിൽ പോണ വണ്ടികളില്ലേ അതിൻ്റെ എണ്ണം കൂടും, അത്രേ ഉള്ളൂ. പിന്നെ ഗ്യാസ് ടാങ്ക്, ഗ്യാസ് ടാങ്കിൽ ചീറ്റ് കോഡ് 0 ആണ്. ഓക്കെ ഇവിടെ ഒരു ഗ്യാസ് ടാങ്ക് ഒരെണ്ണമല്ല, ഇഷ്ടംപോലെ ഗ്യാസ് ടാങ്ക് ഇങ്ങനെ സ്പോണായിണ്ട്, അതിപ്പോൾ നിലത്തേക്ക് വീഴും. അതേ കിടക്കണം അവിടെ.
അടുത്തത് 2.0, ഇത് അടിച്ചു കഴിഞ്ഞാൽ ഫ്യൂവൽ ടാങ്ക്, അത് സ്പോണവും. പിന്നെ ഏതൊക്കെ ചീറ്റ് കൂടെ വരുന്നത്? ആ സൂപ്പർ ജമ്പ് 1-1.5, ഇത് അടിച്ചു കഴിഞ്ഞാൽ സൂപ്പർ ജമ്പ് ആക്ടിവേറ്റ് ചെയ്യും. ഇത് ആക്ടിവേറ്റ് ചെയ്യുമ്പോഴേ മറ്റേ അൺലിമിറ്റഡ് ഹെൽത്ത് ഇല്ലേ, അത് ഓൺ ആയിന്ന് ഉറപ്പിക്കണം. സൂപ്പർ ജമ്പ് ഞാനിപ്പോൾ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ചാടി കഴിഞ്ഞാൽ നമ്മുടെ പ്ലെയർ അല്ലേ അത് നല്ല ഹൈറ്റിൽ ചാടും. ഇനിയിപ്പോൾ ഡീആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഒന്നും ചെയ്യണ്ട, ആ ചീറ്റ് കോഡ് ഒരു വട്ടം കൂടി ടൈപ്പ് ചെയ്താൽ മതി, അന്നേരം അത് ഡീആക്ടിവേറ്റ് ആവും. 1-1.5 ഇത് അടിച്ചു കഴിഞ്ഞാൽ ചീറ്റ് കോഡ് ഡീആക്ടിവേറ്റ് ആവും. പിന്നെ അൾട്രാ സൂപ്പർ ജമ്പ് ഉണ്ട്, 1-1.6, ഇതടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്യാരക്ടർ ഇല്ലേ ഒന്നുകൂടി നല്ല ഹൈറ്റിൽ ചാടും. ഇതേ കണ്ടില്ലേ നേരത്തേക്കാളും ഹൈറ്റിൽ ചാടിയുണ്ട്. ഓക്കെ, നൈസായിട്ട് തലയടിച്ച് വീണുണ്ട്, എന്നാലും കുഴപ്പമില്ല. അതും ഡീആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ആ ചീറ്റ് കോഡ് അടിച്ചാൽ മതി, 1-2-1.6, അന്നേരം ഇതും ഡീആക്ടിവേറ്റ് ആവും. പിന്നെ അത് എന്തൊക്കെയാണ് പറഞ്ഞത്? ആ മൂൺ ഗ്രാവിറ്റി 7-1-1-2, ഇത് അടിച്ചു കഴിഞ്ഞാൽ മൂൺ ഗ്രാവിറ്റി ആവും, അന്നേരം നമ്മളിങ്ങനെ എയറിലൊക്കെ ഇങ്ങനെ പറന്ന് പോവും. പിന്നെയാണ് സ്ലോ മോഷൻ. സ്ലോ മോഷൻ്റെ ചീറ്റ് കോഡ് 1-1-1-2. ഇതിൽ സ്ലോ മോഷനിൽ 3 ലെവലുണ്ട്. ആദ്യം അടിച്ചു കഴിഞ്ഞാൽ സ്ലോ മോഷൻ ലെവൽ 1, രണ്ടാമത്തെ അടിച്ചു കഴിഞ്ഞാൽ സ്ലോ മോഷൻ ലെവൽ 2. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ സ്ലോ ആവും, വീണ്ടും ഒരു വട്ടം കൂടി മടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് സ്ലോ ആവും, ലെവൽ 3 ആവും. ഇതേണ്ടില്ലേ നമ്മുടെ ക്യാരക്ടർ ഭയങ്കര സ്ലോ അല്ല പോണേ. പിന്നെ ഒരു വട്ടം കൂടി മടിക്കുകയാണെങ്കിൽ ഇത് ഡീആക്ടിവേറ്റ് ആവും, പിന്നെ നമ്മൾ സാധാരണ പോലെ ആവും. ഓക്കെ, അതങ്ങനെ ഡീആക്ടിവേറ്റ് ആയിട്ടുണ്ട്. പിന്നെ അവസാനത്തെ ഒരു ചീറ്റ് കോഡാണ് 0000, 5 വട്ടം 0 അടിക്കുക, അന്നേരം നമ്മൾ നൈസായിട്ട് ചാവും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഗെയിമിലുള്ള ചീറ്റ് കോഡ്സ്. ഇതിൽ ഞാനിനി ഒന്നും വിട്ടുപോയില്ലെന്ന് വിചാരിക്കണം.